ഇത് ട്രോളുകളുടെ കാലമാണ്. കളിയാക്കാനും വിമർശിക്കാനും ആശംസിക്കാനും അടക്കം ആക്ഷേപഹാസ്യത്തിൻ്റെ ന്യൂജൻ രൂപമായ ട്രോളുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഈ കൃത്യം നിർവഹിച്ചിരുന്നത് കാർട്ടൂണുകളായിരുന്നു. കാർട്ടൂണുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന മുഖം ശങ്കറിൻ്റേതാണ്. ഇന്ന് ജൂലൈ 31 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. സമകാലിക പ്രശ്നങ്ങളായിരുന്നു ശങ്കറിൻ്റെ കാർട്ടൂണുകളിൽ ഭൂരിഭാഗവും ഇടം പിടിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കാർട്ടൂൺ എന്നാൽ അത് ശങ്കർ തന്നെയായിരുന്നു. ചിരിയും ചിന്തയും വിചിന്തനവും തരുന്ന കാർട്ടൂണുകൾ അദ്ദേഹം ജീവിതത്തിലുടനീളം സൃഷ്ടിച്ചു. അക്കാലത്ത് വാർത്തയേക്കാൾ മൂർച്ചയുള്ള ആയുധമായി കാർട്ടൂണുകൾ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നിരുന്നു. 1948 മെയ് 23 ശങ്കർ കാർട്ടൂണുകൾക്കായി ശങ്കർസ് വീക്കിലി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചു. എന്നാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത വീക്കിലി അതിൻ്റെ 27 വയസ്സിൽ വിട പറയേണ്ടി വന്നു. 1975 ജൂലൈയിലായിരുന്നു അതും. പ്രശസ്തമായ ശങ്കർസ് വീക്കിലിയുടെ 27 ലക്കത്തിൽ കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ഒരു പ്രഖ്യാപനം വന്നു, ഈ വീക്കിലി നിർത്തുകയാണ്. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ നിലവിൽ വന്നതോടെ സർക്കാർ ആഗ്രഹിക്കുന്നതെന്തോ അതായി മാറിയിരുന്നു അന്നത്തെ മാധ്യമ പ്രവർത്തനം. എങ്കിലും ഇന്നും ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ മനുഷ്യൻ്റെ കാർട്ടൂണുകളെ അടയാളപ്പെടുത്താതെ ആർക്കും മുന്നോട്ട് പോകാനാവില്ല. അതായിരുന്നു ശങ്കർ.